ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും എന്റെ മാട്രിക്സ് റൈഡേഴ്സ് ക്ലബ് എന്നീ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഞാൻ ഷോപ്പിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബൈക്സിനകത്ത് ഒരു ബൈക്കായിരുന്നു ഈ കെ ടി എമ്മിന്റെ ആർ സി എന്നുള്ള സീരീസ് അല്ലേ. അപ്പോൾ കെ ടി എം ബൈക്കിന്റെ ആർ സിയുടെ ഓണേഴ്സ് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഡൈഹാർട്ട് ഒക്കെ ഒരു ഫാൻസാണ് അല്ലേ. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഒരു പാതിയോളം ആൾക്കാർക്കും വിഷമം വന്നൊരു കാര്യമായിരിക്കും ഈ ഒരു പുതിയ സീരീസ് ലോഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ ലുക്കിലുണ്ടായ കുറച്ച് മാറ്റങ്ങൾ അല്ലേ. പക്ഷേ നിങ്ങൾ കാര്യം വിഷമിക്കേണ്ട, ഈ ഒരു ലുക്കിൽ മാറ്റങ്ങൾ ഈ ഫ്രണ്ടിൽ നിന്നുള്ളൊരു പോർഷൻ ഒഴികെ ബാക്കി എൻ്റെ അറുതുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ബാക്കി സൈഡിൽ നിന്നുള്ള പോർഷൻ വേറെ ലെവൽ ലുക്കിന് കേട്ടോ. പക്ഷേ നമ്മുടെ ആർ സിയുടെ ആ ഒരു സീറ്റിൻ്റെയും ഈ ഒരു ഹെഡിൻ്റെയും ലുക്ക്, ആ റിയർ സീറ്റും ഈ ഒരു ഹെഡും, ഇത് പേഴ്സണലി എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ആ ബാക്കിലത്തെ ആ സീറ്റും ഈ ഹെഡും പഴയ ആർ സിയുടെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ആൾക്കാർ അറിയാതെ പോയ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പുതിയ ആർ സി ജനറേഷനിൽ വരുന്ന ബൈക്സിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 16 kg ബോഡി വെയ്റ്റ് കുറച്ചിട്ടാണ് ഈ ഒരു പുതിയ ആർ സി വന്നിരിക്കുന്നത്. നമുക്ക് കണ്ട പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിലും ഈ ഒരു ബൈക്കിനകത്ത് കൊണ്ടുവയ്ക്കുന്ന മാറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റിലെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമാണ്, ഒരു സ്പോർട്സ് ബൈക്ക് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്തുമാത്രം കിട്ടുന്നുള്ളത്, പിന്നെ സെൻറ്റർ വെയ്റ്റ് വരുന്നത്, പിന്നെ അതിൻ്റെ ചേസ് ചാസിസ് മൊത്തം കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ബൈക്കിൻ്റെ ഏറ്റവും കൂടുതൽ ലൈറ്റ് വെയ്റ്റ് ആക്കുമ്പോഴേക്ക് ആ ഒരു ഹാൻഡിലിംഗ് ഒരിക്കലും നഷ്ടപ്പെട്ടത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം ആർ സി ഇറങ്ങിയപ്പോഴേക്കും ഞാൻ സത്യം പറഞ്ഞാൽ യമഹയുടെ ഒരു എൻജിനീയേഴ്സ് ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട്, എന്നാൽ ഒടുക്കത്തെ ഹാൻഡിലിംഗും ആയിട്ടുള്ള ബൈക്സ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മുടെ വെർഷൻ 3 വെർഷൻ 4 ഇറങ്ങിയപ്പോൾ ആ ഒരു ബൈക്കിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, അതേപോലെ തന്നെ ആർ സിയിലും ഈ ഒരു മോഡൽ അപ്ഗ്രേഡ് ചെയ്തപ്പോഴേക്ക് ഒരുപാട് റൈഡിംഗ് എക്കണോമിക്സിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ഫ്രീ ആയിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റിലെ എല്ലാവർക്കും പോലെ തന്നെ ഈ ഒരു ലുക്ക് സത്യമാണ്, അത് നല്ലൊരു രസമായിരുന്നു കാണാൻ. ഇപ്പോൾ എന്തായാലും പുതിയ സീരീസ് 200 and 390 ആണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് കൂടാതെ 125 ഈ വണ്ടി വരും. അത് ഞാൻ ഓൾറെഡി ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പഴയ ആർ സിയുടെ ഷേപ്പ് അത് അതേപോലെ പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് വെയിറ്റ് കുറച്ചിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിററിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു സ്റ്റേ കൊടുത്തിട്ടുള്ളൊരു മിററായിരുന്നു വരുന്നത്. അപ്പം മിററിൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു സംഭവമൊക്കെ എടുത്ത് മാറ്റി ഇതിനിപ്പോൾ വളരെ ബ്ലേഡ് ഫിനിഷിൽ വരുന്ന മിററും കാരണമൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഫുൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു മിററാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റാണ് പേഴ്സണലി എനിക്കും വലിയ ഇത് വരാത്തത്. പിന്നെ ഈ മിററിൻ്റെ താഴെയായിട്ട് ബോഡിയിലാണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത്. അതിൻ്റെ മിറർ ഫിനിഷ് പക്ഷെ പക്കയാണ് കേട്ടോ. മിററിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ഡയറക്റ്റ് അതിൻ്റെ ചാസിയിലോട്ട് തന്നെ കണ്ടിരിക്കും കേട്ടോ. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ലെഫ്റ്റ് റൈറ്റ് അവിടെയാണ് അതിൻ്റെ DRL വരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു നമ്മുടെ ഡ്യൂക്ക് 390 കണ്ട പോലത്തെ ഒരു LED ഒരു ലൈറ്റാണ്, LED ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു ലൈറ്റാണ് വരുന്നത്. പിന്നെ ഫുൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വൈസറാണ്. പക്ഷേ വൈസറിനുള്ളിൽ ഇത്രയും പോർഷൻ മാത്രമേ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ വിൻഡ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് കാണുമ്പോൾ നമുക്ക് പറയാം ഭയങ്കര വലിയൊരു വൈസറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ മിററ് നല്ല സ്ലിമ്മായിട്ട് നിറച്ചിലൂടെ നീളം കൂട്ടി വെച്ചിരിക്കുന്ന, ഇച്ചിരി കൂടെ ബാക്കിലേക്ക് വ്യൂ കൂടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് വെയ്റ്റ് റിഡക്ഷൻ നല്ലപോലെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പുതിയൻ്റെ വൈസർ നോക്കി അറിയാൻ പറ്റും കണ്ടോ, ഒരുപാട് ഒതുങ്ങിയ ഒരു വൈസറായിരുന്നു. അതുകൊണ്ടാണ് അധികം വിൻഡ് പ്രൊട്ടക്ഷൻ കിട്ടാഞ്ഞത്. നമ്മളിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റിൽ നമ്മൾ ബബിൾ വൈസറും കാര്യങ്ങളൊക്കെ കയറ്റി വരുന്നു. അപ്പോൾ പുതിയ മോഡൽ ഇച്ചിരി കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം അതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ എൻ്റെയറിൽ വ്യത്യാസമുണ്ട്. ഞാനത് വഴിയേ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു കാര്യം 390, 125 T200 വന്നൊരു കാര്യമാണ്, ഇതിൻ്റെ റിമ്മ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. ഡയറക്റ്റ്ലി നമുക്കിപ്പോൾ USDWP ഷോക്കിൽ തന്നെ 5-spoke വരുന്ന ഒരു അലോയ് റിമ്മാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അലോയ് റിമ്മിനുള്ളിൽ വെച്ചിരിക്കുന്ന ഡിസ്ക് ബ്രേക്കിലും ആ ഒരു അലൈൻമെൻറ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്കിൻ്റെ അളവൊക്കെ ഇച്ചിരിയും കൂടെ കൂട്ടി, എന്നിട്ട് ആ ഒരു അലോയ് റിമ്മിനകത്തോട്ട് തന്നെ അവർ കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇടയ്ക്ക് വരുന്ന ആ ഒരു സ്റ്റീലിൻ്റെ കണക്ടർ മാറ്റിയപ്പോൾ അതിന് ഇച്ചിരി കൂടെ വെയിറ്റ് അവിടെ റിഡ്യൂസ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊരു ബെറ്റർ ഹാൻഡിലിങ്ങും ആ ഫ്രണ്ടിലോട്ട് റിമ്മിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് കോൺഫിഡൻറ്റ് പഴയ ആർ സിയെ കാട്ടും മാരകമായിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, ബൈക്കിൻ്റെ ആ ഒരു എന്താ പറയുക, അലോയ് റിമ്മിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് വരുന്ന ആ ഒരു മെറ്റൽ പീസാണ് അവർ ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ഡയറക്റ്റ്ലി അവർ റിമ്മിനകത്തോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അതിനിടയ്ക്ക് വരുന്ന കുറച്ച് ബോഡി വെയ്റ്റിൻ്റെ ബാലൻസിങ് മാത്രമല്ല ബ്രേക്കിംഗ് കോൺഫിഡൻറ്റ് വളരെ വളരെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ആ സംഭവം ചെയ്തിരിക്കുന്നത്. പക്ഷേ ബ്രേക്ക് പിടിക്കുമ്പോഴേക്കും ടയറിൻ്റെ അത്രയും വിത്ത് കൂടിയിട്ട് ബ്രേക്കിംഗ് ടയറിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം വെച്ചാൽ പഴയ ആർ സിയിൽ സത്യം പറഞ്ഞാൽ ഈ സീറ്റ് ഭയങ്കര ലുക്കായിരുന്നു, ശരിയാണ്. ഇപ്പോൾ വരുന്ന ആർ സി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇച്ചിരി കൂടെ ഹൈറ്റ് കൂടിയ സീറ്റ് കേട്ടോ. എന്ന് വെച്ചാൽ പഴയ ആർ സിയുടെ ഹൈറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ബില്ലിൻ്റെ സീറ്റിൻ്റെ, അതിനെക്കാട്ടും ഇച്ചിരി കൂടെ ഹൈറ്റ് കൂടിയ സീറ്റാണ് ഇപ്പോൾ വരുന്ന പുതിയ ആർ സിയിൽ. ഓക്കെ, പിന്നെ വേറൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വരുന്ന ആർ സിയുടെ ചേസ് വരുന്നത് സ്പ്ലിറ്റ് ആയിട്ടുള്ള ചേസ് ആണ് കേട്ടോ. നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്യൂക്കിൻ്റെ 125 ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 250 അല്ലെങ്കിൽ 390 കണ്ട പോലെ സ്പ്ലിറ്റ് ചേസ് ആണ് അവർ യൂസ് ചെയ്തത്. അപ്പോൾ ഇത് പഴയ ആർ സിയുടെ ചേസ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ഒറ്റ കണക്ഷനുള്ള ചേസ് ആണ്. അതിനൊരു ഗുണം എന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം നിങ്ങൾക്ക് ഒരു മാറ്റം മെയിൻ്റെനൻസ് ഭയങ്കരമായിട്ട് ഒതുക്കാൻ പറ്റും കയ്യിൽ. പിന്നെ പഴയ ആർ സിയുടെ ഫുട്ട്രസും കാലൊക്കെ ഇങ്ങനെയായിരുന്നു, ഗിയർ ലെവലും കാലൊക്കെ ഒറ്റ ലെവലിലുള്ള ഗിയർ ലെവലായിരുന്നു. പുതിയ ആർ സി വന്നപ്പോൾ ഫുട്ട്രസും കാലൊക്കെ മാറ്റിയിട്ടുണ്ട്, ഇച്ചിരിയും കൂടെ റബ്ബർ ഗ്രിപ്പും കാര്യങ്ങളും കൂട്ടി. പിന്നെ ഈ ബാക്കിലിരിക്കുന്ന പില്ലിൻ്റെ കുപ്പൂറ്റി, ബാക്കിലത്തെ കുപ്പൂറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരിയും കൂടെ വലിയൊരു പ്രൊട്ടക്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഗിയർ ഷിഫ്റ്ററിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുട്ട്രസ്റ്റ് മടങ്ങുന്ന പോലെ തന്നെ ഗിയർ ഷിഫ്റ്റും മടക്കാനുള്ള ഒരു ഫംഗ്ഷൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്, കാരണം വണ്ടി മറിഞ്ഞ് വീഴുമ്പോൾ ഏറ്റവും കൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഫുട്ട്രസ്റ്റ് ഒടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഗിയർ ലെവല് വളഞ്ഞു പോവുക, ഒടിഞ്ഞു പോവുക ഈ ഇഷ്യൂസ്. അപ്പോൾ ഇനി തൊട്ട് അതും ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല പോലെ അവർ അവിടെയും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നിന്നുള്ള ലുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ പഴയ ആർ സിയുടെ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ സീറ്റ് ഉണ്ടോയെന്ന് പോലും അറിയത്തില്ലായിരുന്നു, അതേപോലത്തെ ഒരു സ്പോട്ടി ഫീലായിരുന്നു ആ സീറ്റ് കൊണ്ടുവന്നത്. അതിൻ്റെ താഴെ നമുക്ക് ചെറിയൊരു ഗ്രാബ് ഡീൽ, പിടിക്കാനുള്ളൊരു ഗ്രാബ് ഡീൽ സീറ്റിൻ്റെ താഴെ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു പഴയതിൻ്റെ ലുക്ക്. പുതിയതിൻ്റെ വരുമ്പോഴേക്ക് ഇച്ചിരിയും കൂടെ അന്ന് സീറ്റ് ഹൈറ്റ് കൂട്ടി, ഇച്ചിരി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സ്മോക്ക്, ബ്ലാക്ക് സ്മോക്ക് ചെയ്ത പോലത്തെ ഒരു ടെയിൽ ലൈറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പിടിക്കാനുള്ള ആ ഒരു അപ്ഡേലിങ് കാര്യങ്ങളൊക്കെ സീറ്റിൻ്റെ താഴെ തന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പില്ലിംഗ് കംഫർട്ട് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാൻ പക്കയാണ്, കാരണം ബാക്കിൽ നിന്ന് പിടിക്കാനും സുഖമാണ്, ഇരിക്കാനും അതിനകത്ത് സുഖമാട്ടോ. നല്ലൊരു കുഷൻ ആയിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ അത് ലെതർ ഫിനിഷ് പോലെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു സീറ്റാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബാക്കിലത്തെ സ്റ്റേ എല്ലാം മാറ്റി, നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ഹോൾഡറിൻ്റെ സ്റ്റേ ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതും ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി, കാരണം വേറൊരു ഡിസൈനല്ല, പക്ഷേ അത് ഒരു വ്യക്തിയുടെ ഇല്ല. ഇതിൻ്റെ ബാക്കിലത്തെ ലൈറ്റ് കാണാനൊക്കെ അത്യാവശ്യം നല്ലൊരു ഭംഗി തന്നെ ഉണ്ട് കേട്ടോ. പഴയ ബൈക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിലത്തെ ലൈറ്റ് എനിക്ക് ഇച്ചിരിയും കൂടെ ബെറ്ററായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് പുതിയതിൻ്റെ ബാക്കിലത്തെ ലൈറ്റ് തന്നെ കേട്ടോ. പിന്നെ സീറ്റ് അവർ അത്യാവശ്യം നല്ലപോലെ തന്നെ നോക്കി ചെയ്തിരിക്കുന്നത്, ഫ്രണ്ടിലേക്ക് പില്ലിയും ഫ്രണ്ടിലോട്ട് വന്ന് വീഴാത്ത രീതിയിൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷൻ ഇച്ചിരി വണ്ണത്തിൽ വെച്ചിട്ടുണ്ട്. ഒരു ലെതർ ഫിനിഷാണ്, കാണുമ്പോൾ ഒരു എന്തോ ഒരു ലെതർ ഫിനിഷ് പോലത്തൊരു ഡിസൈനിലാണ് സീറ്റ് വെച്ചിരിക്കുന്നത്. വെച്ചാൽ ഭയങ്കര ഗ്രിപ്പ് നമ്മുടെ ബട്ടക്സിലോട്ട് കിട്ടുന്ന രീതിയിലാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുക, അതിൻ്റെ ഒരു ഫെയറിങ്ങിൻ്റെ ഒരു ഡിസൈൻ അത് ഇങ്ങനെയാണ് വരുന്നത്. ഒരു സിംഗിൾ ഫെയറിംഗ് ആണ്, അതിൻ്റെ പുറമേ ഒരു ഷീറ്റായിട്ടാണ് അഡീഷണൽ വേറൊരു ഫെയറിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പ്രാവശ്യം പെട്രോൾ ടാങ്ക് ഫ്രണ്ടിലും ബാറ്ററി യൂണിറ്റൊക്കെ ബാക്കിലുമാണ് ഈ പ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂളൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഹാൻഡിൽ ബാർ ഇത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഈ ഹാൻഡിൽ ബാർ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റബിൾ ആണ്, ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ 390 പോലെ ഷോക്കും കാര്യങ്ങളൊക്കെ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്, അതേപോലെ 200 പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ റിവ്യൂ നമ്മുടെ പുതിയ 2021 ജനറേഷൻ ആർ സി വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സ്പീഡോമീറ്റർ 390 കയറ്റി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ആർ സിയിൽ കാണാനും അല്ലേ. ഞാൻ അതിനകത്ത് ആനിമേഷൻ രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സെയിം ഈ സ്പീഡോമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്ട്രമെൻ്റ്സ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് വേറെ അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ എ ബി എസും കാര്യങ്ങളൊക്കെ 200 ആർ സിയിൽ അഡ്ജസ്റ്റബിൾ ആണ്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിയർ എ ബി എസ് ഓഫാക്കിയിടാം, ഫ്രണ്ട് ഓഫാക്കിയിടാം, രണ്ടും ഓഫാക്കിയിടാം. നിങ്ങൾക്ക് അത് അത്യാവശ്യം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു എ ബി സിസ്റ്റമാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇങ്ങനെയാണ് ഇൻഡിക്കേറ്ററൊക്കെ കത്തുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗി. പേഴ്സണലി എനിക്ക് ഈ ഇൻഡിക്കേറ്റർ അത്രയും ഭംഗിയായിട്ട് തോന്നിയില്ല, പക്ഷേ ആ ഒരു വെയിറ്റ് റിഡ്യൂഷന് വേണ്ടിയിട്ടും ബോഡിക്കകത്തോട്ട് എക്സ്ട്രാ സംഭവങ്ങളൊന്നും കണ്ടിയായിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവർ ഇങ്ങനെ സ്ലിം ആക്കി അകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചത്. DRL വലിയ ഇഷ്യൂസ് ആയിട്ട് തോന്നുന്നില്ല, നമുക്ക് കണ്ടുകൊണ്ട് ഇഷ്ടപ്പെടാനുള്ള കാര്യമുള്ളു. പക്ഷേ ഇൻഡിക്കേറ്റർ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് സൈഡിലൊരു സെപ്പറേറ്റ് ഇൻഡിക്കേറ്റർ ഒക്കെയാണ് ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇൻഡിക്കേറ്റർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ സ്കൂട്ടറിലൊക്കെ കാണുന്ന പോലത്തെ ബോഡി തന്നെയുള്ള ഇൻഡിക്കേറ്റർ ആയിപ്പോയി. പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ ആണ്, പക്ഷേ
പഴയത് പോലെ ഭയങ്കര ബലമൊന്നുമില്ല, ഭയങ്കര സ്മൂത്തായിട്ടാണ് അഡ്ജസ്റ്റബിൾ വരുന്നത്. അതും ഡയറക്റ്റ് ചാസിയിലോട്ട് തന്നെയാണ് എന്താ സൈഡ് മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സൈഡിൽ നിന്നുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വണ്ടിയുടെയും ഏകദേശം ലുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. സൗണ്ടിലൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ പഴയതിനെ വെച്ച് നോക്കുമ്പോഴേക്കും 9.5 ലിറ്റർ കപ്പാസിറ്റി ടാങ്ക് വരുന്നത്. ഇപ്രാവശ്യം 13.7 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് 16 കിലോഗ്രാമുള്ള വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ഒരു 3 എണ്ണം ടോർക്ക് ഉൽപ്പാദിച്ചിട്ടുണ്ട്. ഒരു 4 HP പവർ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് പഴയതിനെക്കാട്ടും. എൻറ്റയർലി എയർ ഫിൽറ്റർ വരെ മാറ്റിയിട്ട് വേറൊരു കംപ്ലീറ്റ് ബിൽഡ് ചെയ്ത ഒരു സ്പോർട്സ് ബൈക്ക് ആട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കി ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇനിയും കാണാം. അതൊരു സ്റ്റേ ട്യൂൺ സ്റ്റേ സേഫ് അൻ്റിൽ ദെൻ ബൈ ബൈ. And the bass keep knocking like